ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈബർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള വെജിറ്റബിൾ കട്ടർ മെഷീനാണ്. ഇത് ഒരു രൂപ പോലും നമുക്കിതിനെ ചിലവ് വന്നിട്ടില്ല. ഇത് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ മോട്ടർ കാറിൻ്റെ, നമ്മുടെ ടോയ് കാറിൻ്റെ മോട്ടറാണ്. പിന്നെ ബാക്കിയൊക്കെ ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ നിർമ്മിക്കുന്നതേ കാണാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിതിനെടുത്തിട്ടുള്ള മോട്ടർ നമ്മുടെ ടോയ് കാറിൻ്റെ മോട്ടറാണ്. അപ്പം ഏത് മോട്ടറായാലും പ്രശ്നമില്ല, ഗിയറുള്ള ഒരു മോട്ടർ മതി. 12 വോൾട്ട് DC മോട്ടറാണ്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലൈവുഡ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്യാം. ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആ മോട്ടർ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ മോട്ടർ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. കൈമുറുക്ക് കട്ടിക്കഴിഞ്ഞാൽ കൈ മുറിയാകും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ്. റൗണ്ട് ഷേപ്പല്ല, നമ്മൾ ആ മോട്ടറിൻ്റെ രൂപത്തിൽ, മോട്ടർ അതിൽ കറക്റ്റായി ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ വരച്ച രൂപത്തിൽ കട്ട് ചെയ്തു. ഇനി മോട്ടർ നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഏത് തരത്തിലുള്ള മോട്ടറായാലും പ്രശ്നമില്ല, ഇങ്ങനത്തെ ഒരു മോട്ടർ ആകുമ്പോഴാണ് നല്ലത്. ഗിയറുള്ള മോട്ടറാകുമ്പോൾ അതിനനുസരിച്ച് നല്ല പവർ ഉണ്ടാകും. ഇനി നമുക്കിതോടെ ടൈറ്റ് ചെയ്ത് നിർത്തി. ഇനി നമുക്കിങ്ങനെ ഒരു പെന്നിൻ്റെ കൂടോ അല്ലെങ്കിൽ ടോപ്പോ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പോരാത്ത രൂപത്തിൽ നല്ല ഗമ്മ കൊണ്ട് അത് ഒട്ടിക്കണം. നമുക്കൊരു കമ്പിയോ അല്ലെങ്കിൽ ചെറിയ ട്യൂബോ ഒരു ഈ രൂപത്തിൽ ചെയ്തെടുക്കണം. ഒരു സൈഡ് കമ്പിയും ഒരു സൈഡ് ഒരു ട്യൂബും നമുക്ക് ഈ ഹോളിലൂടെ ആ കമ്പി ഒന്ന് കെട്ടി കൊടുക്കാം. കെട്ടുമ്പോൾ അവിടെ ടൈറ്റായി നിൽക്കരുത്, ഫ്രീ ആയിട്ട് കിടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനുള്ളതാണ്, അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് എടുക്കണം. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ട്രാക്ക് പോലെ ഇട്ടിട്ടുണ്ട്, അത് തെന്നി വീഴാതിരിക്കാനാണ്. ഇന്ന് നമ്മൾ ആ മോട്ടർ സെറ്റ് ചെയ്ത് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ ആക്കി വെച്ചു. നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച ആ ട്യൂബിലോട്ട് ഈ ട്യൂബ് ഇറക്കി വെക്കണം. മോട്ടറിൻ്റെ ഒരു തലക്കിലാണത് ഒട്ടിക്കേണ്ട. ഒട്ടിച്ച ട്യൂബിലോട്ട് ഇറക്കി വെച്ചു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണാൻ പറ്റും, എങ്ങനെയാണെന്ന് കറക്റ്റ് വർക്കിംഗ് കാണാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ ഇവിടെയാണ് നമ്മുടെ വെജിറ്റബിൾ വെക്കേണ്ടത്. അപ്പം ഉള്ള അടിയിലോട്ട് കട്ടായി വീഴും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. നമുക്കിനി ഇതൊന്ന് ഫ്രെയിം കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്രെയിം വെച്ച് കൊടുക്കാം. ഒരു PVC കൊണ്ട് നമ്മളൊരു ഹോളിട്ടിട്ടുണ്ട്. ആ ഹോളിൻ്റെ മുകളിൽ നമ്മൾ PVC വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഇത് നിർമ്മിക്കാൻ നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല, വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക.